ഓം നമോ വെങ്കടേശായ. നമസ്കാരം. ആത്മീയം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പതിവിലൂടെ പണത്തെ ആകർഷിക്കുവാനായി അതല്ലെങ്കിൽ ധന ആകർഷണത്തിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു സ്വിച്ച് വേർഡിനെ കുറിച്ചാണ് കാണുവാൻ പോകുന്നത്. ഒരുപാട് സ്വിച്ച് വേർഡുകളെക്കുറിച്ചും അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെക്കുറിച്ചും പൂജകളെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചുമെല്ലാം നമ്മുടെ പല പതിവുകളിലൂടെയും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്കായി നമ്മൾ എങ്ങനെയാണ് പൂജകളും വഴിപാടുകളും മന്ത്രജപങ്ങളും നടത്തുന്നത്, ഇതേ രീതിയിൽ തന്നെ ഇന്ത്യക്ക് പുറത്തുള്ളവർ അവരുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്കായും നേട്ടങ്ങൾക്കായും പ്രയോഗിക്കുന്ന ഒന്നാണ് സ്വിച്ച് വേർഡുകൾ, അതല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ എന്നെല്ലാം പറയുന്നത്. കാരണം അവർ പ്രധാനമായും നമ്പറുകളെയും അതിനോടൊപ്പം തന്നെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെയുമാണ് ആശ്രയിച്ചിരിക്കുന്നത്. അതുപോലുള്ള ഒരു ധനാകർഷണ സ്വിച്ച് വേർഡിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ പതിവിലൂടെ കാണുവാൻ പോകുന്നത്. ഈ സ്വിച്ച് വേർഡുകൾ ചൊല്ലുമ്പോൾ നമ്മൾ കുളിക്കണമെന്നോ നോൺ വെജ് കഴിച്ചിരിക്കണമെന്നോ അതുപോലെ തന്നെ പീരിയഡ് സമയങ്ങളിൽ ഇത് ചെയ്യുവാൻ പാടില്ല എന്നോ യാതൊരു നിർബന്ധവുമില്ല. നമുക്ക് ഏതു സമയത്ത് വേണമെങ്കിലും ഈ സ്വിച്ച് വേർഡുകൾ പ്രയോഗിക്കാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ സ്വിച്ച് വേർഡുകൾ പ്രയോഗിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായും ആവശ്യമെന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ്. നമ്മൾ കുറേയേറെ കാര്യങ്ങൾ ചെയ്തു നോക്കി ഒന്നും തന്നെ ശരിയാകുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ പകുതിയിൽ അത് ഉപേക്ഷിക്കാതെ തുടർച്ചയായി നിങ്ങൾ ഏതൊരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും നമ്മൾ വീഡിയോയിൽ പറയുന്നത് പോലെ മുഴുവൻ ദിവസങ്ങളും എടുത്ത് ചെയ്തു നോക്കൂ, ഉറപ്പായും അതിൻ്റെ ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും. പണം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനാൽ തന്നെ ഈ പണം സമ്പാദിക്കുവാനായാണ് നമ്മൾ രാവും പകലും കഷ്ടപ്പെടുന്നത് തന്നെ. നമ്മൾ ചെയ്യുന്ന പൂജകളോടൊപ്പം അതുപോലെ തന്നെ വഴിപാടുകളോടൊപ്പം നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങളോടൊപ്പം തന്നെ നമ്മൾ ഈ സ്വിച്ച് വേർഡുകളും കൂടി പ്രയോഗിച്ചു വന്നാൽ നമ്മുടെ ജീവിതത്തിൽ അതീതമായ മാറ്റങ്ങളായിരിക്കും വരുവാൻ പോകുന്നത്. ജീവിതത്തിൽ പണത്തിൻ്റെ ആവശ്യം എപ്പോഴാണ് വരുന്നത് എന്ന് നമുക്ക് ഒരിക്കലും പറയുവാൻ സാധിക്കുകയില്ല. പെട്ടെന്നായിരിക്കും നമുക്ക് അത്യാവശ്യമായി ഒരു തുക വേണ്ടത്. കൊടുത്ത പണം പോലും തിരികെ ലഭിക്കാതിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആരാണ് നമുക്ക് പണം തന്ന് സഹായിക്കുന്നത് എന്ന് ഓർത്ത് നമ്മൾ വിഷമിക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും നമുക്ക് സഹായം തരുന്ന ഒന്നാണ് ഈ സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത്. ആഗ്രഹിച്ച തുക കയ്യിൽ എത്തിച്ചേരുവാൻ മാത്രമല്ല പാഴ് ചിലവുകൾ കുറയുവാനും അതുപോലെ തന്നെ നമ്മുടെ വരുമാനം വർദ്ധിക്കുവാനും നമ്മൾ ആഗ്രഹിച്ച ജോലി നമ്മളെ തേടി എത്തുവാനും നമ്മുടെ കയ്യിൽ എന്നും പണം തങ്ങി നിൽക്കുവാനും സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ സ്വിച്ച് വേർഡ്. നമ്മൾ ഈ സ്വിച്ച് വേർഡുകൾ എഴുതി വീട്ടിലിരുന്നാൽ നമ്മളെ തേടി താനേ പണം വരുമോ എന്നും പലർക്കും സംശയമുണ്ടാകും. താൻ പാതി ദൈവം പാതി എന്നാണ് ചൊല്ല്. അതിനാൽ തന്നെ നമ്മുടെ പരിശ്രമത്തിനോടൊപ്പം താന്ത്രികങ്ങളും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും സ്വിച്ച് വേർഡുകളും എല്ലാം നമ്മൾ തുടർച്ചയായി ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ള ഫലം നമ്മളെ തേടിയെത്തുന്നതായിരിക്കും. സ്വിച്ച് വേർഡ് എഴുതുവാനായി നമുക്ക് ഒരു ചെറിയ കഷ്ണം പേപ്പറാണ് ആവശ്യം. ഒരു A4 ഷീറ്റിൻ്റെ 4 ഒരു ഭാഗം മാത്രം മതി നമുക്ക് ഈ സ്വിച്ച് വേർഡ് എഴുതാനായിട്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് പച്ച നിറത്തിലുള്ള മഷിയുള്ള പേനയും ആവശ്യമാണ്. ഈ ഒരു പേപ്പർ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് എത്ര രൂപയാണോ അത്യാവശ്യമായി വേണ്ടത് ആ തുക നമ്മൾ മനസ്സിൽ ഫിക്സ് ചെയ്തു വയ്ക്കുക. അതിനുശേഷം ആദ്യം ഈ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് നമ്മുടെ പേരെഴുതുക. നമ്മുടെ പേരെഴുതി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ സ്വിച്ച് വേർഡ് നമ്മുടെ പേരിൻ്റെ താഴെയായിട്ട് നിങ്ങൾ എഴുതുക. അപ്പോൾ ആദ്യം പേരെഴുതുക, അതിനുശേഷം ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന നമ്പർ നിങ്ങൾ എഴുതുക. നമ്പർ എഴുതുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച തുക നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. എത്ര രൂപയാണോ നമ്മുടെ ആവശ്യം ആ തുക മാത്രം നിങ്ങൾ മനസ്സിൽ കരുതിയാൽ മതി. അതിനുശേഷം നിങ്ങൾ ഈ സ്വിച്ച് വേർഡ് എഴുതാം. 1745928725 അല്ലെങ്കിൽ 1745928725 ഈ നമ്പറാണ് നമ്മുടെ പേരിന് താഴെയായി നമ്മൾ എഴുതേണ്ടത്. അതിനുശേഷം നിങ്ങൾ ആഗ്രഹിച്ച തുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യമായി വേണ്ട തുക മാത്രം നിങ്ങൾ താഴെ എഴുതി ഈ പേപ്പർ മടക്കി നമ്മുടെ പേഴ്സ് അതല്ലെങ്കിൽ അലമാര എന്നിവിടങ്ങളിൽ സൂക്ഷിക്കാം. 7 ദിവസത്തിനു ശേഷം നിങ്ങൾ ഈ പേപ്പർ എടുത്ത് കത്തിച്ചു കളഞ്ഞതിനു ശേഷം അതിൽ വരുന്ന ആ ചാമ്പൽ നമുക്ക് ഈ പ്രപഞ്ചത്തിലേക്ക് ഊതി വിടാവുന്നതാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിയുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾ ആഗ്രഹിച്ച തുക ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും. ചിലർ ഇങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് 1 കോടി രൂപ ആവശ്യമുണ്ട്, അത് എഴുതാമോ എന്ന് സംശയം ചോദിക്കും. നമ്മുടെ കഴിവിനനുസരിച്ചുള്ള തുകയായിരിക്കണം നമ്മൾ ആഗ്രഹിക്കേണ്ടത്. മാസം 1,20,000 രൂപ ശമ്പളം വാങ്ങിക്കുന്നവർ 2 കോടി രൂപയാണ് നമുക്ക് ആവശ്യം, ആ തുക എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചാൽ അത് സാധ്യമല്ലല്ലോ. നമ്മൾ 20,000 രൂപ ശമ്പളം വാങ്ങിക്കുകയാണ് നമുക്ക്
പണം അത്യാവശ്യമായിട്ട് വേണം. നമ്മളൊരു 50,000 രൂപയോ അല്ലെങ്കിൽ 100,000 രൂപയോ എഴുതിയാൽ നമുക്ക് ആ തുക കിട്ടുവാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സാധ്യതയുണ്ട്. അതല്ല, നമ്മൾ ഉയർന്ന തുകയാണ് എഴുതുന്നത് എങ്കിൽ ആ തുക നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ കുറച്ച് പ്രയാസമാണ്. അതിനാൽ തന്നെ നിങ്ങൾക്ക് എത്ര രൂപ ആവശ്യമാണോ ആ തുക മാത്രം നിങ്ങൾ എഴുതുക. പരീക്ഷണത്തിനായിട്ടാണ് ഞാൻ ഒരു കോടിയോ 10 കോടിയോ എഴുതി എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ദയവായി കമൻ്റ് ഇടരുത്. കാരണം വളരെ ഫലവത്തായ ഒരു സിറ്റുവേഡിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പൂർണ്ണ വിശ്വാസത്തോടുകൂടി നമ്മുടെ തുക എത്ര രൂപയാണോ, ഒരു 50,000 അല്ലെങ്കിൽ 20,000 അല്ലെങ്കിൽ 10,000 രൂപയോ എത്രയാണോ അവരവരുടെ കഴിവിനനുസരിച്ച് നമുക്ക് ആവശ്യമായി തോന്നുന്നത്, ആ തുക മാത്രം നിങ്ങൾ എഴുതുവാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായും ഏതെങ്കിലും ഒരു രീതിയിൽ ആ തുക നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും. 7 ദിവസത്തിനു ശേഷം എഴുതി കഴിഞ്ഞ് ഞങ്ങൾക്ക് വീണ്ടും എപ്പോൾ ഇത് എഴുതി തുടങ്ങാം എന്ന് ചോദിച്ചാൽ, ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം നിങ്ങൾക്ക് വീണ്ടും ഇതുപോലെ തന്നെ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് എഴുതി വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ 8-ാമത്തെ ദിവസം ഇത് കത്തിച്ച് നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് ഊതി വിടാവുന്നതുമാണ്. ഇതെല്ലാം വളരെ ശക്തിയാർന്ന സ്വിച്ച് വേർഡുകളാണ്. നമ്മൾ എഴുതുന്ന സമയത്ത് വളരെ വിശ്വാസത്തോടു കൂടി എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച തുക നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമ. ഓം നമോ വെങ്കടേശായ നമ.